ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വിഷയം ഷോക്കിനെ പറ്റിയിട്ടാണോ? നമ്മളെ കാറിന്റെ ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്കിനെ പറ്റിയിട്ടാണ്. അതിന് വരുന്ന കംപ്ലൈന്റുകൾ എന്തൊക്കെയാണ്? അപ്പൊ മാറുമ്പോൾ മാറുന്ന സമയത്ത് എങ്ങനെ മാറണം? അത് വില കൂടിയ ടൈപ്പുണ്ട്, വില കുറഞ്ഞ ടൈപ്പുണ്ട്. അത് അതിലും കുറഞ്ഞ വില ടൈപ്പ് എങ്ങനെ നമുക്ക് മാറാനുള്ള ഇതൊരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഷോക്കിന് തന്നെ കംപ്ലൈന്റ്, അതായത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര കിലോമീറ്റർ കൂടുന്ന സമയത്താണ് ഷോക്ക് മാറേണ്ടത്. അങ്ങനെ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വണ്ടിയുടെ ഷോക്ക് ഇതായിട്ട് മാറിയില്ല എത്ര കിലോമീറ്റർ ആയിട്ട്. അപ്പോൾ മാറാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഷോക്കിന് തന്നെ കംപ്ലൈൻറ്റ് തന്നെ, ഷോക്ക് പറഞ്ഞത് എന്താ? അപ്പോൾ ഇതാണ് കേട്ടോ ഷോക്ക്, ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെ ഷോക്കാണ്, ഇത് സ്വിഫ്റ്റിൻ്റെ ഷോക്കായിരുന്നു കേട്ടോ. ഓക്കെ, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞോളൂ. എല്ലാ ഷോക്കും ഇതേപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് വരുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞാൽ, ഇതിന് വരുന്ന രണ്ട് കംപ്ലൈൻറ്റ് ആണ്, മെയിൻ രണ്ട് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ, ഇത് ഷോക്ക് ലീക്കാവും, ഇതിൽ ഓയിൽ ഉണ്ടാവും, ഓയിൽ പോയി ലീക്കാവും, പിന്നെ അത് ഷോക്ക് സ്റ്റക്കാവും. ഇതാണ് ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ്, രണ്ട് കംപ്ലൈൻറ്റ് കേട്ടോ. ലീക്കാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഓയിൽ ഇങ്ങനെ ഊർന്നിറങ്ങിയിട്ടുണ്ടാവും, ഇത് ഇവിടെ നിറച്ച് ഓയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓയിലുണ്ട്, ഓയിൽമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് തീരുമാനിച്ചു അത് ലീക്കാണെന്ന്. ആ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ അത് മാറണമാണ് ബെറ്റർ. പിന്നെ അതിൻ്റെ ആക്ഷനും വ്യത്യാസം വരും, ലീക്ക് നല്ലപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ കൂടുതലാവും. വണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ അങ്ങനെ വെറുതെ ഇങ്ങനെ ചാടി 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 പോകും. അത് ചാടി ചാടി തന്നെ മാങ്ങ ഓടിക്കാൻ കംഫർട്ട് ഉണ്ടാക്കിയില്ല, വെറുതെ അങ്ങനെ കിടന്നുകൊണ്ട് വണ്ടി പുലുമും, അങ്ങനെ വരും. പിന്നെ അത് ടയറിന് തേയ്മാനങ്ങൾ വരും, അത് അലൈൻമെൻറ്റ് ചെറിയ വ്യത്യാസം വരും കേട്ടോ. ഷോക്കും ഒരു ഭാഗത്ത് ചെരിഞ്ഞിരിക്കും, ഒരു ഭാഗം വണ്ടീൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഇരിക്കും, അതിലെ മോഹൻലാൽ സൈഡ് ഇല്ലാവും കേട്ടോ. ചിലത് ലീക്കായി, നല്ലപോലെ ലീക്കായി കഴിഞ്ഞാലും പിന്നെ വരുന്ന അത് സ്റ്റക്കാവണത്. അതായത് ഈ സ്റ്റെം ഉണ്ടല്ലോ, ഇതിങ്ങനെ വർക്കാവില്ല, ഇതിങ്ങനെ താത്തി പോകണത്, ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ പൊന്തണം, ഇതുണ്ടോ, ഇത് പൊന്തൂല, ഇതിപ്പോൾ സ്റ്റക്കായി. അതാണ് ഈ ഒരു ഷോക്കിനെ കംപ്ലൈൻറ്റ്. ഇതിപ്പോൾ ലീക്കും കാര്യങ്ങളും, അത് സ്റ്റക്കായതാണ്. ഇതിങ്ങനെ താത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പതിയെ ഇങ്ങനെ പൊന്തി വരും. അങ്ങനെയാണെങ്കിൽ ഷോക്ക് ഓക്കെ, അല്ലാതെ ഇതിപ്പോൾ പൊന്തുന്നില്ല. നമ്മൾ കയ്യോണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊന്തൂല, നല്ലപോലെ വലിക്കണം, അങ്ങനെ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഷോക്ക് സ്റ്റക്കാവും. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്തും ഒരു സുഖം ഉണ്ടായിരിക്കില്ല കേട്ടോ. അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയെ തെറിച്ച് തെറിച്ച് പോകും, അതായത് നമുക്ക് അതിലിരിക്കുമ്പോൾ തന്നെ വയറിനൊക്കെ വേദന പോലെയൊക്കെ തോന്നും. അപ്പോൾ അത് ഷോക്ക് സ്റ്റക്കായതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കംപ്ലൈൻറ്റാണ് മെയിനായിട്ട് വരുന്നത്, അതായത് ഷോക്കിൻ്റെ ലീക്ക്, പിന്നെ ഷോക്ക് സ്റ്റക്കാവുക. അപ്പോൾ ഈ ഷോക്ക് സ്റ്റക്കാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു വാലു ഉണ്ട്, ആ വാലുവിന് ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ ഷോക്ക് സ്റ്റക്കാവുക. ഏറ്റവും കൂടുതൽ സ്റ്റെക്ക് വരുന്നത് ഓട്ടല്ലാത്ത വണ്ടികൾ ഉണ്ടല്ലോ, ഓട്ടല്ലാത്ത വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം സ്റ്റെക്കാവുന്നത്, സ്റ്റെക്കായി കണ്ടിട്ടുള്ളത് കേട്ടോ. എങ്ങനെ സ്റ്റെക്കാവ് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഷോക്കിന് സ്റ്റെക്കും കാര്യങ്ങളൊന്നും ആയില്ല, നമ്മൾ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി പൊക്കും പൊക്കി പണിയെല്ലാം കഴിഞ്ഞിറക്കുമ്പോൾ ഷോക്ക് സ്റ്റെക്കായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓട്ടം കുറവുള്ള വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഷോക്ക് സ്റ്റെക്കായി കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ കസ്റ്റമർ പറയും, വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായാലും ഷോക്ക് വർക്കിംഗ് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അത് ഓട്ടല്ലാത്ത വണ്ടികളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഒരു കംപ്ലൈൻറ്റാണ്. അത് കസ്റ്റമർ പറയുന്നത് ശരിയാണ്, നമ്മൾക്ക് തരുന്ന സമയത്ത് ഷോക്ക് സ്റ്റെക്ക് ഒന്നും അല്ല, വണ്ടി പൊക്കി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി ഇറക്കുന്ന സമയത്ത് ഷോക്ക് സ്റ്റെക്കാന്ന് പറയും. അതിപ്പോൾ നമ്മളെ കുറ്റമല്ല, അതിപ്പോൾ ആരെ കുറ്റമല്ല, അത് അങ്ങനെയാണ് സംഭവം. അതിൻ്റെ വാൽവും കാര്യവും, അതിൻ്റെ വാൽവ് ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് അങ്ങനെ സ്റ്റക്കായി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ഷോക്ക് മാറാതെ റീകണ്ടീഷൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഷോക്ക് മാറാം കേട്ടോ. അപ്പോൾ ആ സ്റ്റെക്കാണ് ഒരു കംപ്ലൈൻറ്റ്. ചില സമയത്ത് വാഷിംഗ് കൊടുക്കുന്ന സമയത്ത്, വാഷിംഗ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഷോക്ക് സ്റ്റെക്കാവാറുണ്ട്. ഇതേപോലെ ഏറ്റവും കൂടുതൽ ഓട്ടല്ലാത്ത വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കംപ്ലൈൻറ്റ് കിട്ടില്ലേ. ചില സമയത്ത് സ്റ്റെക്കായി, ഒരു വർഷം സ്റ്റെക്കായി കിട്ടുക, പിന്നെ വരുന്ന വണ്ടിയുടെ മൊത്തം ഈ ഒരു കംപ്ലൈൻറ്റ്. അത് മെക്കാനിക്ക് ആൾക്കാർക്ക് അറിയാം. ആ പിന്നെ ആ ഒരു ടൈമിൽ എല്ലാ വണ്ടിയും ഷോക്കാണ് സ്റ്റെക്കാവും, എന്താണെന്നറിയില്ല, അതങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇനി ഇത് മാറ്റുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പ്രിങ് അടക്കം മാറ്റാം, ഇതിപ്പോൾ സ്റ്റെം അടക്കം കേട്ടോ, സ്പ്രിങ് അടക്കം വരുന്നുണ്ട്, അതിന് റേറ്റ് കൂടും. ഇത് ഈ ഇതാ, ഇതിപ്പോൾ സ്പ്രിങ് ഇല്ലാതെയാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഇവിടെ ഇതിൽ വരുന്ന സ്പ്രിങ് ഉണ്ടല്ലോ, ആ സ്പ്രിങ്ങും കാര്യങ്ങളും ഇല്ലാതെയാണ്. നിങ്ങൾക്ക് ഫുൾ അസംബ്ലി ആയിട്ട് മാറ്റാം, അതിന് റേറ്റ് കൂടും. ഇങ്ങനെ വരുമ്പോൾ റേറ്റ് കുറയും, ഇങ്ങനെ വരുമ്പോൾ ഏകദേശം റേറ്റ് വരും, ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ 2 something ഉണ്ടാവും. അപ്പോൾ സ്പ്രിങ് അടക്കം വരുമ്പോൾ ഏകദേശം 4 something വരും. അപ്പോൾ ഒരു 2000 രൂപ കൂടെ കൂടിപ്പോകും സ്പ്രിങ് അടക്കം വരുമ്പോൾ. ശരിക്കും സ്പ്രിങ് സ്പ്രിങ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, സ്പ്രിങ്ങിന് വല്ല കംപ്ലൈൻറ്റോ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സ്പ്രിങ് ഫുൾ അസംബ്ലി മാറിയാൽ മതി. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇതേപോലെ ഷോക്ക് വാങ്ങാൻ കിട്ടും, സ്റ്റെഡ് അടക്കം വാങ്ങാൻ കിട്ടും, സ്പ്രിങ് ഇല്ലാതെ വാങ്ങാൻ കിട്ടും. പിന്നെ ഉള്ളത് അതിനും കുറഞ്ഞ കൂടി കാശ് കുറഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. ഈ ഷോക്ക് നമുക്ക് കൊണ്ടുവന്ന് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും, അതായത് ലീക്കാവേ അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റെക്കായി കഴിഞ്ഞാലും നമുക്ക് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് റേറ്റ് കുറവായിരിക്കും, അത് ഇപ്പോൾ ഇത് വാങ്ങണേക്കാളും നല്ല റേറ്റ് കുറവായിരിക്കും കേട്ടോ. അതിന് വാറണ്ടിയും കാര്യങ്ങളും ചിലപ്പോൾ അവർ തരുന്ന പോലെ ആയിരിക്കും, അതിന് എത്ര മാസം വാറണ്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവർ ചെയ്യുന്ന പോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ മാറാറുണ്ട്, അല്ലാതെ ചിലത് റീകണ്ടീഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. കസ്റ്റമർക്ക് കാശ്
കുറച്ച് ടൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാതെ കസ്റ്റമറെ ചൂസ് ചെയ്യണം കേട്ടോ. ലീക്ക് ആയാലും സ്റ്റക്ക് ആയാലും നമുക്ക് ഇത് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ആണ്, സ്വിഫ്റ്റിൻ്റെ ഒക്കെ നമ്മൾ ഏത് സ്വിഫ്റ്റിൻ്റെ പഴമ്പോളും ഉദയമോളും ഏത് വണ്ടീൻ്റെ നമുക്ക് റീകണ്ടീഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതായത് ഷോപ്പും ചെയ്യാൻ പറ്റും, ആൾട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും, ആൾട്ടോ ചെയ്യാൻ പറ്റും, സ്വിഫ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല ഒരു വിധത്തിലും എല്ലാ ഷോപ്പും നമുക്ക് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. അതിന് ഏകദേശം ഒരു 600-900 അറിയില്ല, ഏകദേശം ആ റേറ്റാണ് റീകണ്ടീഷൻ ചെയ്യണ റേറ്റ്. പിന്നെ അത് അഴിക്കണം പിരിക്കണ ലേബറും കാര്യങ്ങളും വ്യത്യാസം എന്തുണ്ടാവുള്ളൂ. ഈ ഒരു രണ്ട് കംപ്ലൈൻ്റ് ആണ് മെയിൻ ആ ഷോക്കിന്. പിന്നുള്ളത് വണ്ടി തട്ടിമുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്കിന് ചെറിയ ബെൻഡ് ഉണ്ടാക്കും. ആ ബെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ റീകണ്ടീഷൻ ചെയ്യാൻ നോക്കി അത് മാറണം. അല്ലാതെ അലമേലിൽ വ്യത്യാസം വരും, അലമേലിൽ വ്യത്യാസം വന്നാൽ ടയറിന് തേയ്മാനം വരും, ഒരു സൈഡിലേക്ക് വണ്ടി വലിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ ബെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷോക്കിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലോ. ഈ രണ്ട് കംപ്ലൈൻറ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. ഷോക്ക് ലീക്കാവുക, ഷോക്ക് സ്റ്റക്കാവുക. അപ്പം നിങ്ങൾക്ക് ഏത് വേണം ചൂസ് ചെയ്യണം, ഒന്നെങ്കിൽ ഫുൾ അസംബ്ലി ആയിട്ട് മാറാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡായിട്ട് മാത്രമായിട്ട് മാറാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീകണ്ടീഷൻ ചെയ്യാം. ഏത് വേണം ചെയ്യാം കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. മറ്റേ വീഡിയോ വീണ്ടും കാണാം.